didn't. ഇവിടെ മനസ്സിലാകുന്നൊരു കാര്യം, കോൺഗ്രസിനും ബി ജെ പിക്കും ഒരു രാഷ്ട്രീയകാര്യ സമിതിയാണ് ഇന്ന് നിലവിലുള്ളത്. അവരുടെ ഒരൊറ്റ അജണ്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അട്ടിമറിക്കുക എന്നതാണ്. ഇവിടെ ഇതിനോട് അനുബന്ധമായി പറയാവുന്ന മറ്റൊരു കാര്യമാണ് ടൈറ്റാനിയം കേസ്. എത്ര നാളായി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്ത് സി ബി ഐയുടെ പിന്നാലെ നടക്കുന്നു. സി ബി ഐ അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ല. ഞങ്ങളുടെ ഈ ആരോപണത്തെ ശരിവെക്കുന്നതല്ലേ ഈ അനുഭവം? മാറാട് കേസ് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ലീഗിനെ, ഇനി അടുത്ത് സഖ്യകക്ഷിയാക്കാൻ പോകുന്ന ചില തീവ്രവാദ സംഘടനകളെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. സി ബി ഐ ആ വഴിക്ക് നീങ്ങുന്നില്ല. ദേശീയ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ചും സി ബി ഐ ഉൾപ്പെടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഈ ഒടുവിൽ വന്ന കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്, ഈ രാഷ്ട്രീയകാര്യ സമിതി, കോൺഗ്രസ് ബി ജെ പി സംയുക്ത രാഷ്ട്രീയകാര്യ സമിതിയിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇടതുപക്ഷ വേട്ടയാണ് ലക്ഷ്യം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ അട്ടിമറിക്കുന്നതിനുള്ള ആർ എസ് എസിന്റെ രാഷ്ട്രീയ പദ്ധതിയാണ് ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നിയമാനുസൃതമായും ക്രെഡിബിളായും തങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ പരാതികളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് വി മുരളീധരനെതിരായ പരാതി അന്വേഷിക്കാത്തത്? എത്രയെത്ര ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുമ്പിൽ സംശയമായി മുമ്പിലുള്ളത്? രേഖാമൂലമുള്ള പരാതിയില്ലേ? രേഖാമൂലമുള്ള പരാതി, വി മുരളീധരനെതിരായ പരാതി ഇപ്പോഴും ഫ്രീസറിലാണ്. അനിൽ നമ്പ്യാരുമായി ബന്ധപ്പെട്ട പരാതി ഫ്രീസറിലാണ്. ഇവിടെ എന്നെ നിസ്സഹായരാകുന്നുവോ, അന്വേഷണ ഏജൻസികൾ നിസ്സഹായരാകുന്നുവോ എന്ന് ഡിവൈഎഫ്ഐ സംശയിക്കുന്നു. അതിൻ്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ എൻ ഐ എ കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച റിമാൻഡ് എക്സ്റ്റൻഷൻ ആപ്ലിക്കേഷനിൽ വളരെ കൃത്യമായി ആ നിസ്സഹായ അവസ്ഥ പ്രകടിപ്പിച്ചിരുന്നു. അന്ന് നമ്മൾ വാർത്താ സമ്മേളനം നടത്തിയത് പറഞ്ഞതാണ്. ഇതിൽ ഒന്നാം പ്രതി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഫൈസൽ ഫരീദ് എവിടെയാണെന്ന് പോലും അറിയില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ കോൺസുലേറ്റ് ജനറലിൻ്റെ ആസ്ഥാനത്തെ ചോദ്യം ചെയ്യണം എന്ന് പറയുന്നു. പക്ഷേ അതേസമയം കോൺസുലേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ ഇതിൽ വലിയ പങ്കൊന്നും വഹിച്ചിട്ടില്ല എന്ന് ഏകപക്ഷീയമായി കേന്ദ്ര സഹമന്ത്രി പറയുന്നു. എ എ റഹീം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇടത് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം.